കൊല്ലം ജില്ലയിലെ ആദ്യമായി കോവിഡിനെ നേരിടാൻ സജ്ജമായ സേവ്യർ ഇന്ന് ജീവിത പ്രതിസന്ധികളെയും നേരിടാൻ പഠിച്ചു. സംസ്ഥാന സർക്കാർ പഠിപ്പിച്ചു. കേരളത്തിലായതിനാൽ താൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് സേവ്യർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരുടെ കരുതലും പരിചരണവും മികവുറ്റതെന്ന് സേവ്യറുടെ സാക്ഷ്യം. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കോവിഡ് രോഗി സേവ്യർ, അദ്ദേഹത്തെ തിരക്കിയാണ് ഈ യാത്ര. ഞങ്ങളങ്ങനെ ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അദ്ദേഹമില്ല, ജോലി സ്ഥലത്താണെന്ന് പറഞ്ഞു. തികഞ്ഞ ആരോഗ്യവാനായി ആരോഗ്യവകുപ്പിൻ്റെ കരുതലോടുകൂടി അദ്ദേഹം ഇന്ന് ജോലി ചെയ്യുകയാണ്. ആ കാഴ്ചയിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ദാ സേവ്യർ ഇപ്പോൾ നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളി കൂടിയാണ്. തട്ടിൻ്റെ അടിക്കുന്നതിൻ്റെ പലകൾ ഇറക്കുന്ന ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നിന്ന് ഇവിടെ വിമാനം ഇറങ്ങിയപ്പോൾ മുതൽ സർക്കാരിൽ നിന്ന് ലഭിച്ച കരുതൽ വലിയ ആത്മവിശ്വാസമാണ് പകർന്നത്. ജില്ലയിൽ ആദ്യം കോവിഡ് സ്ഥിരീകരിച്ച കുരിപ്പുഴ മേലേമങ്ങാട്ട് വീട്ടിൽ സേവ്യർ ആന്റോണിയുടെ വാക്കുകൾക്ക് നല്ല കരുത്ത്. കോവിഡ് ഭീഷണിക്കിടെയാണ് ദുബായ് ധേരയിലെ ജോലി സ്ഥലത്ത് നിന്ന് സേവ്യർ നാട്ടിലെത്തുന്നത്. മാർച്ച് 27 കോവിഡ് സ്ഥിരീകരിച്ചു. 8 മാസം പിന്നിടുമ്പോൾ ജീവിതത്തിലെ ഈ വേറിട്ട അനുഭവത്തിൻ്റെയും തനിക്ക് ലഭിച്ച കരുതലിൻ്റെയും ഓർമ്മയിലാണ് സേവ്യർ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനവും നമുക്ക് മരുന്നും ആഹാരവും എല്ലാം കറക്റ്റ് സമയത്തിന് തന്നെ വന്നിരുന്നു. ആശുപത്രിയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആശുപത്രിയിൽ വേണ്ടുന്ന സമയത്ത് മരുന്നും, വേണ്ടുന്ന സമയത്ത് അവർ പരിശോധനയും, വേണ്ടുന്ന ഭക്ഷണ സമയത്ത് ദിവസം ഒരു 4 എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭക്ഷണം ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, അവരതിനുമുമ്പ് കൊണ്ട് വരികയും നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ ഉള്ള ഭക്ഷണം കഴിക്കുകയും എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവിടെ. ഈ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ എനിക്ക് സന്തോഷമാണ് യഥാർത്ഥത്തിൽ തോന്നിയത്. കാരണം കേരളത്തിൽ അത് സുഖപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചതോടെ കൊല്ലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറി. 9-ാം ദിവസം നെഗറ്റീവായി. ഈ 9 ദിവസങ്ങൾ മറക്കാനാകില്ലെന്ന് സേവ്യർ പറയുന്നു. മുറിയിൽ ഒറ്റയ്ക്കായിരുന്നെങ്കിലും മുഴുവൻ സമയവും ആരോഗ്യ പ്രവർത്തകരുടെ സഹായമുണ്ടായിരുന്നു. നല്ല ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ എല്ലാം ലഭിച്ചു. ആശുപത്രി വിടുമ്പോൾ എങ്ങനെ നന്ദി പറയണമെന്നും അറിയില്ലായിരുന്നു. രോഗം ഭേദമായതിന് ശേഷം 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞു. എന്നാൽ വീണ്ടും 1 മാസം കൂടി കഴിഞ്ഞാണ് സേവ്യർ മറ്റുള്ളവരുമായി ഇടപഴകി തുടങ്ങിയത്. തന്നിൽ നിന്ന് ആരും രോഗബാധിതരാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ദുബായിലേക്ക് ഇനി പോകുന്നില്ലെന്ന് സേവ്യർ പറഞ്ഞു. കെട്ടിട നിർമ്മാണ മേഖലയാണ് ഇപ്പോൾ സേവ്യറിൻ്റെ തൊഴിലിടം. സേവ്യറിൻ്റെ ആത്മവിശ്വാസവും സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ കരുതൽ കൂടി ആയതോടെ സേവ്യറിന് നല്ല നിലയിൽ ആ രോഗത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിലേക്ക് മടങ്ങിവന്ന് അദ്ദേഹം തികഞ്ഞ ആരോഗ്യവാനായി പ്രവർത്തിക്കുകയാണ്. ഇതാണ് കോവിഡ് കാലത്ത് സർക്കാരിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരമായി നമുക്ക് സേവ്യറിൻ്റെ ഈ വാക്കുകളെയും കടമെടുക്കാം. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടൊപ്പം രാജ്കുമാർ.